പ്രിയപ്പെട്ട പ്രസൈഡിംഗ് ഓഫീസർമാരെ, നിങ്ങൾക്ക് ലഭിക്കുന്ന കിറ്റിൽ എന്തൊക്കെ ഉണ്ടാകുമെന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നെനിക്കറിയാം. ഞാൻ നിങ്ങളുടെ ട്രെയിനർ ജോസ് കെ ജോസ് ആണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന പോസ്റ്റർ M14 നിങ്ങളുടെ കിറ്റിൽ ഉണ്ടാകും. ഇത് തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തി പോളിംഗ് ബൂത്തിൽ പതിപ്പിക്കേണ്ടതാണ്. അതിൻ്റെ ഇംഗ്ലീഷിലുള്ള ഒരു ഫോം കൂടെ അതോടൊപ്പം തന്നെ ഉണ്ട്. M14 ഇംഗ്ലീഷാണിത്. പോളിംഗ് ഏരിയ കാണിക്കുന്നത്. അടുത്ത ലിസ്റ്റ് ഓഫ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് M15, ഇത് പൂരിപ്പിച്ച് പോളിംഗ് സ്റ്റേഷനിൽ പതിപ്പിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ കിറ്റിൽ ലഭിക്കുന്നതാണ്. ഇത് കഴിഞ്ഞാൽ പോളിംഗ് ഏജൻസിനുള്ള പാസ്, മഞ്ഞ കളറിലുള്ള പാസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. അത് ഏജൻസി വരുന്ന മുറയ്ക്ക് അതിൻ്റെ ലാസ്റ്റ് കോളം റിലീഫ് ഏജൻ്റ് ആണ്. അതിൻ്റെ അകത്ത് രണ്ട് ഏജൻസി ഉണ്ടെങ്കിൽ രണ്ട് റിലീഫ് ഏജൻസിൻ്റെയും പേരെഴുതി കൊടുക്കുക. പിന്നെ നമുക്ക് കുറേ സ്റ്റിക്കറുകൾ, ബോർഡുകളാണ്, സൈൻ ബോർഡ്സ്. പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ ഫസ്റ്റ്, പോളിംഗ് ഓഫീസർ സെക്കൻഡ്, പോളിംഗ് ഓഫീസർ തേർഡ്, പോളിംഗ് ഏജൻറ്റ്, ബൂത്ത് ലെവൽ ഓഫീസർ, എൻട്രി എക്സിറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് പോസ്റ്റ് സൈൻ ബോർഡുകളുണ്ട്. പിന്നെ കുറച്ച് ബ്രൗൺ പേപ്പർ കവേഴ്സ്, വളരെ പ്രധാനപ്പെട്ട കവറുകളാണിത്. അക്കൗണ്ട് ഓഫ് ഫോഴ്സ് റെക്കോർഡ് 17C2 കവറാണ്. ഇത് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. 17C കവർ രണ്ടെണ്ണം. പ്രിസൈഡിംഗ് ഓഫീസർ ഡയറി ഇടുവാനുള്ള ബ്രൗൺ പേപ്പർ കവർ ഒരെണ്ണം. ചെക്ക് മെമ്മോ ഫോർ പ്രിസൈഡിംഗ് ഓഫീസർ ഫോം PS05, നമ്മുടെ ഫോംസിൻ്റെ ബുക്ക് ഫോമിൽ ലഭിച്ചിരിക്കുന്ന ഫോംസിൻ്റെ അവസാന ഭാഗത്തായിട്ട് PS05 എന്ന് പറഞ്ഞൊരു ഫോമുണ്ട്. അതിടുന്നതിനുള്ള കവറാണിത്. ഇത് ദ ഡിക്ലറേഷൻ ഓഫ് ദി പ്രിസൈഡിംഗ് ഓഫീസർ. ഇലക്ഷൻ തുടങ്ങുമ്പോൾ, മോക്ക് പോൾ കഴിഞ്ഞ്, ഇടയ്ക്ക് മെഷീൻ മാറിയാൽ, ഇലക്ഷൻ്റെ അവസാനം, അങ്ങനെയൊക്കെ കുറേ ഡിക്ലറേഷൻ, നാല് പാർട്ടായിട്ടുള്ള ഡിക്ലറേഷൻ ഇടുന്നതിനുള്ള കവറാണിത്. ഇത് ഡിക്ലറേഷൻ വിസിറ്റ് ഷീറ്റ്, വിസിറ്റ് ഷീറ്റ് ഡിക്ലറേഷൻ കഴിഞ്ഞാൽ പിന്നെ വിസിറ്റ് ഷീറ്റ് ഇട്ട് സീൽ ചെയ്യുന്നുള്ള കവറാണിത്. ഇതൊരു ബുക്ക്ലെറ്റ്, പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിക്കുന്ന ചെക്ക് ലിസ്റ്റ് ഫോർ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ചെറിയ ബുക്ക്ലെറ്റാണിത്. രണ്ട് പ്ലെയിൻ ബ്രൗൺ കവറുകളുണ്ട്. ഹൗ ടു യൂസ് വി പാറ്റ് ഗൈഡ് ടു പ്രിസൈഡിംഗ് ഓഫീസർ, ഇതൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ഹാൻഡ് ബുക്ക് ഫോർ പോളിംഗ് ഏജൻറ്റ്, പോളിംഗ് ഏജൻസിനെ സഹായിക്കാനുള്ള ഹാൻഡ് ബുക്കുണ്ട്. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് 17A, നമ്മൾ ക്ലാസ്സിലേക്ക് കൃത്യമായി പറഞ്ഞിരുന്ന 1500 പേരുടെ പേരുകൾ എൻ്റർ ചെയ്യാനുള്ള ബുക്ക് ഫോമിലുള്ള രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് 17A ഉണ്ട്. ഇത് സ്റ്റാറ്റുറി ആൻഡ് നോൺ സ്റ്റാറ്റുറി ഫോംസ് ഒരു ബുക്ക് ഫോമിലാണ് നൽകുന്നത്. ഇതിൻ്റെ അകത്ത് പച്ച ഷീറ്റുകളെല്ലാം സ്റ്റാറ്റുറി ഫോംസ്, മഞ്ഞ നോൺ സ്റ്റാറ്റുറി, അങ്ങനെ ഒരു ബുക്കായിട്ടാണ് തരുന്നത്. അത് വിശദമായിട്ട് നിങ്ങൾ എല്ലാ ഫോംസും അതിലുണ്ട്. അതിൽ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് എന്ന ഫോമിന് ചെറിയ കോളത്തിൻ്റെ ഒരു അപാകത വരുന്നുണ്ട്. അത് നമ്മൾ വേറെ പ്രിൻറ്റ് ചെയ്ത് നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേറെ നൽകും, ഇല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. വോട്ടേഴ്സിന് നൽകാനുള്ള സ്ലിപ്പ് 3 ബണ്ടിലായിട്ട് 1500 എല്ലാ ബൂത്തിലും നൽകുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ചില വോട്ടേഴ്സിന് നിർദ്ദേശം നൽകണം, എങ്ങനെ വോട്ട് ചെയ്യാമെന്ന നിർദ്ദേശത്തിൻ്റെ ഒരു പോസ്റ്റർ, VPATന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു പോസ്റ്റർ, VPATനെക്കുറിച്ച് വീണ്ടും ഒരു പോസ്റ്റർ, എങ്ങനെ വോട്ട് ചെയ്യാമെന്നതിനെക്കുറിച്ചൊരു പോസ്റ്റർ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുക്കൾ ഒരു ബോക്സിലാക്കി നൽകി, നമ്മുടെ കറുത്ത കവറിട്ട് സീൽ ചെയ്യാനുള്ള മോക്ക് പോൾ സ്ലിപ്പുകളിട്ട് സീൽ ചെയ്യാനുള്ള പ്ലാസ്റ്റിക് ബോക്സാണിത്. ഈ ബോക്സിനുള്ളിൽ നമുക്ക് സ്ട്രിപ്പ് സീൽ, രണ്ട് സ്ട്രിപ്പ് സീലുണ്ട്. ABCD എന്ന് രേഖപ്പെടുത്തിയ 3 സീലുണ്ട്. ക്ലോസ് ബട്ടൺ മുകളിൽ വെക്കാനുള്ള 3 സീൽ, നമ്പർ രേഖപ്പെടുത്തിയത് 3 ഉണ്ട്. ഗ്രീൻ പേപ്പർ സീൽ, ഗ്രീൻ പേപ്പർ സീൽ 3 നൽകുന്നത്. 3 അഡ്രസ് ടാഗുകൾ, സെക്യൂരിറ്റി ബസ്സിൽ അടിച്ച നമ്പർ രേഖപ്പെടുത്തിയ അഡ്രസ് ടാഗുകളുണ്ട്. അത് 20 വെച്ചിട്ടുണ്ട്. മോക്ക് പോൾ കഴിഞ്ഞ ബ്ലാക്ക് കവറിൻ്റെ പുറത്ത് ഒട്ടിക്കാനുള്ള പ്രിൻ്റഡ് പേപ്പർ സ്ലിപ്സിൻ്റെ മോക്ക് പോളിൻ്റെ അതിൻ്റെ കവറിന് പുറത്തൊട്ടിക്കാനുള്ള സ്റ്റിക്കർ ഫോമിലുള്ള ലേബലാണ്. അത് 2 ഉണ്ട്. ഇത് ബൂത്തിൻ്റെ
ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് സീലാണിത്. അതൊരെണ്ണം. മോക്ക്പോൾ സ്ലിപ്പ് എന്ന് രേഖപ്പെടുത്തിയ സീൽ ഒരെണ്ണം. കറുത്ത കവർ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഇത് ആരോ ക്രോസ് മാർക്ക്. രണ്ടേട് ബാലറ്റ് പേപ്പർ ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ഉപയോഗിക്കാനുള്ള ആരോ ക്രോസ് മാർക്ക്. ഇതെല്ലാം ഈ പെട്ടിക്കകത്താണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അതങ്ങനെ നൽകിയിരിക്കുന്നു. ഇനിയും നമുക്ക് കുറച്ച് ഐറ്റം കൂടിയുണ്ട്, അത് നമുക്ക് നോക്കാം. ഇത് വൈറ്റ് പേപ്പർ ഷീറ്റ് 8 എണ്ണം ചുരുട്ടി വെച്ചിരിക്കുകയാണ്. കാർബൺ പേപ്പർ. ഇത് വാക്സ് അരക്കിട്ട് ഉറപ്പിക്കുന്നുള്ള വാക്സ്. ഇത് ടോയിൻ ഇവിടെ ഉണ്ട്. തീപ്പെട്ടി 1 എണ്ണമുണ്ട്. മെഴുകുതിരി 4 എണ്ണമാണ് വെച്ചിരിക്കുന്നത്. ഈ കവറിൻ്റെ അകത്ത് മുട്ടുസൂചി, ബോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് ഉറപ്പിക്കുന്നുള്ള പിന്നെ ബ്ലേഡ് തുടങ്ങിയവ ഈ പാക്കറ്റിനുള്ളിലുണ്ട്. ബോൾഡ് മാർക്കർ പേന 2 എണ്ണം, നീലയും കറുപ്പും ഓരോന്ന്. ഇത് അരക്ക് സീൽ ചെയ്തിട്ടുള്ള മെറ്റൽ സീലാണ്, ശ്രദ്ധിക്കേണ്ടതാണിത്. ഇത് പേന 3 എണ്ണം, പെൻസില്, സ്കെയില് തുടങ്ങി ഉൾപ്പെടുന്നു. ഇത് സെലോ ടേപ്പ്. ഇത് പശ. ഇത് സീലിൻ്റെ പാഡാണ്, അതൊരെണ്ണം. ഇത് വാക്സ് അരക്കിട്ട് ഉറപ്പിക്കുന്ന സമയത്ത് കൺട്രോൾ യൂണിറ്റിന് പുറത്ത് അരക്ക് വീഴാതെ അടിയിൽ വെക്കാനുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ്. ഇത് കോട്ടൺ വേസ്റ്റ്. നഖം മഷി തേക്കുന്നതിന് മുമ്പ് തൂത്ത്, എണ്ണമായി ഉണ്ടെങ്കിൽ തൂത്ത് കളയുന്നുള്ള കോട്ടൺ വേസ്റ്റ്. എന്തെങ്കിലും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗങ്ങൾ കോട്ടൺ വേസ്റ്റ്. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ നെയിം ബോർഡുകൾ, അത് ഐഡൻറ്റിറ്റി കാർഡുകൾ തൂക്കിയിടുന്നതിനുള്ള ഒരു വള്ളിയാണ്. അത് 4 എണ്ണമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഇൻഡെലിബിൾ ഇങ്ക്, അത് വെക്കുന്നതിനുള്ള കപ്പ്. അത് കപ്പിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കിറ്റിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് വെച്ചിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ ഡമ്മി ബാലറ്റ് പേപ്പർ. അത് ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ് വന്നാൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഡമ്മി ബാലറ്റ് പേപ്പറാണ്. ഇനി നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി കവേഴ്സ്. ഫസ്റ്റ് പാക്കറ്റ് എന്ന് പറഞ്ഞ് തരുന്ന കവറാണ്. ഈ കവറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നിർദ്ദേശിച്ച പ്രകാരമുള്ള മറ്റ് ചെറു കവറുകൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അത് തുറന്ന് നോക്കിയാൽ മാത്രം മതി, ആ കവറുകൾ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് സെക്കൻഡ് പാക്കറ്റ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി കവർ. ഇതിൻ്റെ പുറത്ത് നിർദ്ദേശിക്കുന്ന കവറുകളെല്ലാം ക്രമമായി ഈ കവറിനുള്ളിൽ തന്നെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ടെൻഷൻ വേണ്ട, അത് തുറന്ന് നോക്കിയാൽ മാത്രം മതി. ഇത് തേർഡ് പാക്കറ്റാണ്. ഇത് ഒരു ബ്രൗൺ പേപ്പർ കവറാണ്. ഇതിൻ്റെ അകത്ത് നിർദ്ദേശിച്ചിട്ടുള്ള കവറുകൾ ഇതിനുള്ളിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ആ കവറുകൾ ലഭിക്കുന്നതാണ്. ഇനി ഫോർത്ത് പാക്കറ്റ്, അതർ മിസലേനിയസ് ഐറ്റംസാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നുമില്ല, എങ്കിലും മറ്റ് ബാക്കിയുള്ള ഐറ്റംസ് തിരിച്ചു നൽകാനുള്ള കവറാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറേ ബ്ലാങ്ക് കവറുകൾ വെച്ചിട്ടുണ്ട്. ആ ബ്ലാങ്ക് കവറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത്തരം പാക്കറ്റ് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ പാക്ക് ചെയ്ത് നൽകാവുന്നതാണ്. ഇത്രയും കവറുകളും ആണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഇനി ഉൾപ്പെടുത്താത്തത് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ. ഇതിൻ്റെ അതിപ്പം നമ്മൾ വന്നിട്ടില്ല. അത് അവസാന സമയത്ത് നിങ്ങൾക്ക് തിങ്കളാഴ്ച രാവിലെ നിങ്ങളുടെ കിറ്റിലേക്ക് ഉൾപ്പെടുത്തി നൽകുന്നതാണ്. അതോടൊപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും അതിൻ്റെ ഭാഗങ്ങളും ഇതിൻ്റെ അകത്ത് വന്നിട്ടില്ലാത്തതാണ്.